ഗർഭിണിയായ യുവതിയെയും ഭർത്താവിനെയും കയ്യേറ്റം ചെയ്ത വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും അറസ്റ്റിൽ. ഒന്നാം പ്രതി 22 ആഴ്ച ഗർഭിണിയായ യുവതിയുടെ അടിവയറ്റിൽ ചവിട്ടി. തുടർന്ന് യുവതിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരായ ദമ്പതികളായ തോടനാൽ സ്വദേശികൾ ജോലി കഴിഞ്ഞ പാലാ ഞൊണ്ടിമാകൽ കവലയിലുള്ള വാടക വീട്ടിലേക്ക് പോകും വഴി 1-ഉം 2-ഉം പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള കാർണസ്റ്റ് എന്ന വർക്ക്ഷോപ്പിന് സമീപത്തെത്തിയപ്പോൾ 1-ാം പ്രതി ഗർഭിണിയായ യുവതിയെ കമന്റടിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഭർത്താവും യുവതിയും ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായ പ്രതികൾ ഭർത്താവിനെ കയ്യേറ്റം ചെയ്തു. തുടർന്ന് 1-ാം പ്രതി 22 ആഴ്ച ഗർഭിണിയായ യുവതിയുടെ അടിവയറ്റ് ചവിട്ടി. തുടർന്ന് യുവതിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിദഗ്ധ ചികിത്സയ്ക്കായി ചേർപ്പുകൾ മാർസലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ അപകടത്തിലായതിന്റെ അടിസ്ഥാനത്തിൽ പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെന്ന് പാലാ SHO KP ടോംസൺ പറഞ്ഞു. സംഭവം പറഞ്ഞാല് ശരിക്കും ഒരു ദമ്പതികളായിട്ടുള്ള ആൾക്കാര്, 30 വയസ്സിന് ഭർത്താവിനുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 11 മാസമായിട്ടുള്ളൂ, പ്രഗ്നൻ്റാണ്. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഭർത്താവ് ഒന്നിച്ച് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ തൊടുപുഴയിലാണ് ജോലി ചെയ്തത്. ഈ ഭാര്യയായിട്ടുള്ള യുവതിയുടെ വീട് പാലാ ഞൊണ്ടിമാക്കൽ കവലയിലാണ്. ആ ഞൊണ്ടിമാക്കൽ കവലയിൽ ഇവർ താമസിക്കുന്ന തോടനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വണ്ടി കൊണ്ടു വെച്ചിട്ട്, സ്കൂട്ടർ ടൂ വീലർ കൊണ്ടു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഞൊണ്ടിമാക്കൽ കവലയിൽ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശങ്കർ എന്ന് പറയുന്നയാളും ജോൺസൺ എന്ന് പറയുന്നയാളും അവരുടെ ഷെയർ ഇട്ടാണ് നടത്തുന്നത്. അവിടുത്തെ മറ്റൊരു ജീവനക്കാരനാണ് സുരേഷ്. അപ്പോൾ ഈ സ്ത്രീയെ പൊതുവെ ഒരു പരാതി, ഇപ്പം ഈ കേസ് വന്നു കഴിഞ്ഞിട്ട് പൊതുവെ പരാതികൾ നമുക്ക് ഇവർക്കെതിരെ ഇപ്പം വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീയെ കളിയാക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ സ്ത്രീ ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ചിട്ട് ഭർത്താവിനോടും അവരോടും ശാരീരികമായിട്ട് കടന്നുകയറ്റം നടത്തുകയും വളരെ ദയനീയമായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയ ലേഡിയുടെ വളരെ ചവിട്ടിയെന്നാണ് നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ ലേഡി പറഞ്ഞതിനെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും തുടർന്ന് മാർസലിവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും നമ്മുടെ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇത് ഒരു പ്രഗ്നന്റ് ആയ ഒരു വുമണെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സംഭവം സമൂഹത്തിനാകെ ഒരു വല്ലാത്ത വിഷമത നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നലെ വളരെ ഇതായിട്ട് തന്നെ നമ്മൾ ആ പ്രതികളെ ട്രാക്ക് ചെയ്യുന്നതിനും മേലുദ്യോഗസ്ഥരെയൊക്കെ കറക്റ്റായിട്ട് അതിന് നിർദ്ദേശം തന്ന് അറസ്റ്റ് ചെയ്യുന്നതിനും കഴിഞ്ഞു. പ്രതിയെ നമ്മളിനി റിമാൻഡ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ IPSന്റെ കർശന നിർദ്ദേശപ്രകാരം പാലാ DYSP ഷാജു ജോസ് പ്രതികളെ എത്രയും വേഗം പിടികൂടുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തുടർന്ന് വർക്ക്ഷോപ്പ് ഉടമകളായ പൂവരണി പാറപ്പള്ളി, കറുത്തടുത്ത ശങ്കർ KS, അമ്പാറ നിരപ്പേൽ പ്ലാത്തോട്ടത്തിൽ ജോൺസൺ, വർക്ക്ഷോപ്പിലെ തൊഴിലാളികളായ നരിയങ്ങാനം, ചെമ്പൻപുരിയിടത്തിൽ ആനന്ദ്, മേവട വെളിയത്ത് സുരേഷ് എന്നിവരെയാണ് പാലാ SHO KP ടോംസൺ അറസ്റ്റ് ചെയ്തത്. സംഭവം ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും 1-ാം പ്രതി വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ഒരു കാറിൽ രക്ഷപ്പെട്ടു. തുടർന്ന് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ച പോലീസ് പുലർച്ചെ 1-ാം പ്രതിയുടെ കാറിൽ ബാംഗ്ലൂരിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ 1-ഉം 2-ഉം പ്രതികളെ അമ്പാറ നിരപ്പിലുള്ള റബ്ബർ തോട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതിനിടെ പിടികൂടി. 3-ഉം 4-ഉം പ്രതികളെ വീടുകളിൽ നിന്നും പിടികൂടി. SI അഭിലാഷ് MD, ASIമാരായ ഷാജി AT, ബിജു കെ തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെറിൻ സ്റ്റീഫൻ, ജസ്റ്റിൻ ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് C എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഐ4 ന്യൂസ്, പാലാ.